ഹായ് വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ലോഗ്. ഇന്ന് നമ്മളൊരു ബ്യൂട്ടി വ്ലോഗ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. കുറെ നാളായി എന്തെങ്കിലും ചെയ്തിട്ട്. അപ്പൊ ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം ഉണ്ടാക്കാൻ പോകും. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ലിപ് ബാം, പെട്ടെന്നൊരു ലിപ് ബാം ഉണ്ടാക്കാൻ പോകും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ വേണ്ടതെന്ന്. അതായത് ഒരു ബീറ്റ്റൂട്ട് തന്നെ നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കിയത് മിക്സിയിലിട്ട് ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ച് വെള്ളം ഒന്നും ഒഴിക്കത്തില്ല. ഇല്ല അടിച്ചിട്ട് ഇത് അരിച്ചെടുക്കണം. പിന്നെ വാസലിന്, വാസലിനും പിന്നെ നമ്മൾ അതിനകത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇവിയോൺ നമ്മുടെ പിന്നെ സ്കിന്നിന്റെ അല്ലേ, സ്കിൻ ടോണിന് ഭയങ്കര ലിപ്പിന്റെ അരച്ച് ഈ പരുവായിട്ടുണ്ട് നമ്മള് അരിപ്പയ്ക്കകത്ത് വെച്ച് അരിച്ചെടുക്കണം. ഇതെല്ലാം നമുക്ക് അരിപ്പയിലോട്ട് ഒഴിക്കും. നമ്മൾ ചെറിയൊരു വാസലിൻ കുപ്പിക്കകത്ത് വേണ്ട ഇതുള്ള ചെറിയൊരു ബീറ്റ്റൂട്ട്, ഒരു തീരെ ചെറുതല്ല, ഒരു ഇടത്തരം വലുപ്പത്തിലുള്ളൊരു ബീറ്റ്റൂട്ടാണ് എടുത്തത്. ഇതുണ്ടാക്കിയാലൊരു രണ്ടും ഇത് ഇത് എന്താ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മൂന്നാല് മാസത്തേനൊക്കെ. വെളിയിൽ എടുത്ത് വെച്ചാൽ പിന്നെ അഴുക്കായി പോകും. നന്നായിട്ട് വെള്ളമൊന്നും ചേർത്തില്ല, പക്ഷെ നല്ല നീരുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഭയങ്കര വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഇതല്ലേ, കിഴങ്ങ് ഏതായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഒരു ദിവസം ഉപയോഗിച്ചിട്ടുണ്ടോ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല അല്ലേ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നാച്ചുറൽ ഇതായത് കൊണ്ട് നമുക്ക് ഉള്ള കളറ് പോകത്തൊന്നുമില്ല. ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇതായിക്കൊണ്ട് നമ്മൾ ഇതിന്റെ ജ്യൂസ് ഇതിലേക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം എന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇതെങ്ങനെ ചൂടായി ചൂടായി വറ്റണം, വറ്റി നല്ല കുറുകി വരുന്നത് കുറുകുന്ന അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി വാസലിനൊക്കെ ആഡ് ചെയ്യുന്നത്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഇത് വറ്റി പിടിച്ചാൽ പോകും. അതിങ്ങനെ ഇത് ഇളക്കി ഇളക്കി ഈ ഒരു പരുവാണ് ഇനി നമുക്ക് യോഗ ചെയ്യാം, ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ട് പേസ്റ്റ് പരുവത്തില് ആക്കിയത് നമ്മള് അതിലേക്ക് വാസലിൻ, അത് ചെറിയ ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് ഇത്തരം വാസലിൻ ചേർക്കാം. എന്നിട്ട് വൈറ്റമിനും കൂടെ ഒരു വൈറ്റമിനി ക്യാപ്സ്യൂളിനകത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് എത്ര സെറ്റ് ആകാൻ വെക്കണം, ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആകാൻ വെക്കണം. മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ നമ്മൾ ഈ വാസലിൻ്റെ ഡപ്പി തന്നെ ആക്കി വെച്ച് സെറ്റ് ആകാൻ 20 മിനിറ്റ് നമുക്ക് ഫ്രീസ് ചെയ്യണം, ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെക്കണം. ഇത് ഫ്രീസ് ആയതിനു ശേഷം നമുക്ക് സൂക്ഷിക്കാൻ അതിന്റെ ഡോറ് വെച്ചാൽ ഡോറ് വെച്ചാൽ മതി. ഫ്രീസ് ചെയ്യാൻ 20 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളെ വാസലിൻ കുപ്പിക്കകത്ത് നിറയെ ഫില്ല് ചെയ്യാൻ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു തന്നെ ഒരു മിക്സറും കപ്പിനകത്ത് നമ്മളിത് സെറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റ് ഫ്രീസ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഇപ്പൊ തന്നെ അത് കട്ട് അല്ലേ, അത്രയും വെക്കണം. നമ്മളിനി അത് ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിച്ചാൽ മതി, ഇത്രയും കട്ടിയാക്കണം അല്ലേ. ഇട്ട് നോക്കാം, വലിയ ലിപ്സ്റ്റിക് പോലും കളർ വരത്തില്ലല്ലേ, ചെറിയൊരു ഗ്ലോ. നാച്ചുറൽ ആയിക്കൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, സൂപ്പർ അല്ലേ. ഉണ്ട് നമുക്കൊരു നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ അളവ് അനുസരിച്ച് അല്ലേ. കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഫ്രിഡ്ജിന്റെ ഡോറിൽ എത്ര നാൾ വേണം, എത്ര നാളെ രണ്ട് മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാം എന്തായാലും കേടുകൂടാതെ. അപ്പൊ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, ലൈക്കും കമന്റും ഒക്കെ തരണം വീഡിയോയ്ക്ക്. കണ്ടു മാത്രം പോയാൽ പോരാ, നിങ്ങൾക്ക് കമന്റ് കൂടെ തരണം അല്ലേ. അപ്പൊ ബൈ.